കർണാടക നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പിന് ഗവർണർ നൽകിയ സമയപരിധി അവസാനിച്ചു. ചർച്ച പൂർത്തിയാകാതെ വോട്ടെടുപ്പ് നടത്തില്ല എന്നാണ് സ്പീക്കറുടെ നിലപാട്. ഏത് സമയപരിധിയുണ്ടെങ്കിലും ചട്ടപ്രകാരം മാത്രമേ നടപടിയെടുക്കൂ എന്ന് സ്പീക്കർ നിലപാട് അറിയിച്ചു. ഗവർണറുടെ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാൻ തനിക്ക് പരിമിതികളുണ്ട് എന്ന് മുഖ്യമന്ത്രി കുമാരസ്വാമി വ്യക്തമാക്കി. സഭയുടെ അധികാരത്തിൽ ഇടപെടാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന 2016 സുപ്രീംകോടതി വിധിയും കുമാരസ്വാമി സഭയിൽ വായിച്ചു. 1999 വാജ്പേയി സർക്കാർ 10 ദിവസം വിശ്വാസ പ്രമേയ ചർച്ച നീട്ടിയ കാര്യം കുമാരസ്വാമി ഓർമ്മിപ്പിച്ചു. ഗവർണറുടെ നിർദ്ദേശം തള്ളി വിശ്വാസ പ്രമേയ ചർച്ചയിലേക്കാണ് കർണാടക നിയമസഭ ഇന്ന് കടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും ശ്രാവൺ കൃഷ്ണ ചേരുകയാണ്. ശ്രാവൺ, 3 മണിക്ക് വീണ്ടും സഭാ നടപടികൾ പുനരാരംഭിക്കുമ്പോൾ അജണ്ടയിൽ ഈ ചർച്ച മാത്രമാണ് ഉള്ളത്, നിലപാടിലുറച്ച് സഖ്യ സർക്കാർ നിൽക്കുന്നു, എതിർപക്ഷത്തെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ശീതൾ, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ഗവർണർ വജുഭായ് വാല കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് നൽകി എന്നതാണ്. ഇന്ന് എന്തുകൊണ്ട് ഈ വോട്ടെടുപ്പ് ഭൂരിപക്ഷം തെളിയിക്കാൻ കുമാരസ്വാമി തയ്യാറായില്ല എന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് അദ്ദേഹം നൽകിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. അതായത് ഇന്നലെ ഒരു നിർദ്ദേശവും ഇന്നൊരു നിർദ്ദേശവും കുമാരസ്വാമിക്കും സ്പീക്കർക്കും ഗവർണർ നൽകിയിരുന്നതാണ്. രണ്ട് നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. ഇന്നലെ സഭ നടന്നുകൊണ്ടിരിക്കെ തന്നെ സഭയിൽ വിശ്വാസ വോട്ടെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശം സ്പീക്കർക്ക് ഗവർണർ നൽകി. എന്നാൽ അത് സ്പീക്കർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം സഭ പിരിഞ്ഞു. പിന്നീട് രാത്രി കുമാരസ്വാമിക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുമ്പ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന നിർദ്ദേശം ഗവർണർ നൽകിയിട്ടുണ്ടായി. അതും ഇന്ന് തള്ളിയിരിക്കുകയാണ്. ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി തന്നെ ഇത് വായിക്കുകയും ഈ ഗവർണറുടെ നിർദ്ദേശത്തിൽ ഒരു തീരുമാനം സ്പീക്കർ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് സ്പീക്കർ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ചർച്ചകൾ പൂർത്തിയാകാതെ ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ചർച്ചയിൽ നടപടികൾ പൂർത്തിയാകാതെ വോട്ടെടുപ്പിലേക്ക് കടക്കില്ല, ഏത് സമയപരിധി ഉണ്ടായാലും ആർക്ക് തിടുക്കമുണ്ടായാലും എന്ന് കെ ആർ രമേശ് കുമാർ വ്യക്തമാക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് സഭാ ബഹളം കാരണം പിരിഞ്ഞത്. 3 മണിക്ക്, അതായത് അല്പസമയത്തിനകം സഭ ചേരുകയും ചെയ്യും. അതിനുശേഷമാണ് ഇപ്പോൾ നിർണായക വിവരം പുറത്തുവരുന്നത്. ഗവർണർ ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയെന്നത്. ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഗവർണർ ഏതായാലും ഇടപെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 2 തവണ അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ അവഗണിച്ച സ്ഥിതിക്ക്, സ്പീക്കർ അവഗണിച്ച സ്ഥിതിക്ക് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് ഏതായാലും ഗവർണർ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനെ പിരിച്ചുവിടുന്ന അടക്കമുള്ള കർശന നടപടികളിലേക്ക് അത് നീങ്ങുമ്പോൾ എന്ന് അറിയേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ അതിനുള്ള സൂചനകൾ ഇന്നലെ ഈ നിർദ്ദേശം ഗവർണർ നൽകിയതിനു ശേഷമുള്ള പ്രതികരണങ്ങളിൽ നൽകുകയും ചെയ്തിരുന്നു. കോൺഗ്രസും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഗവർണറുടെ നിർദ്ദേശങ്ങൾ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സഭ അല്പസമയത്തിനകം ചേരും. വിശ്വാസ പ്രമേയമല്ലാതെ മറ്റൊന്നും, അതിന്മേലുള്ള ചർച്ചയല്ലാതെ മറ്റൊന്നും കർണാടക നിയമസഭയുടെ അജണ്ടയിൽ ഇപ്പോൾ സ്പീക്കർ കെ ആർ രമേശ് കുമാർ വെച്ചിട്ടില്ല. 20-ലധികം MLA ഇനിയും ഈ വിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. BJP അതിന് സഹകരിക്കുമോ, അതല്ല അവർ വീണ്ടും ഗവർണറുടെ ഇടപെടൽ തേടുമോ എന്ന് അറിയേണ്ടത്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് BS യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള BJP MLA സംഘം അല്പസമയത്തിനകം ഗവർണറെ കാണും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്പീക്കറും ഗവർണറെ കണ്ട് ഇന്ന് നടന്ന സഭാ നടപടികളുടെ വിവരങ്ങൾ അറിയിക്കും എന്നും പുറത്തുവരുന്നുണ്ട്. ശ്രാവൺ കൃഷ്ണ ബംഗളൂരുവിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.